ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നു ഹൃദയരോഗങ്ങളുടെ കാരണം, ലക്ഷണം, അതെങ്ങനെ തടുക്കാൻ പറ്റും, പിന്നെ ചില പേഷ്യൻസിന് ബൈപ്പാസ് സർജറി അഡ്വൈസ് ചെയ്യും, ബൈപ്പാസിൽ പേടിക്കാൻ വലുതുണ്ടോ ഇല്ലോ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ അറിയാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ, ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിൽ കാർഡിയോതൊറാക്സിക് വാസ്കുലർ സർജനാണ്. ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിൽ ഹാർട്ട് ഡിസീസ് റിലേറ്റഡ് കുറേ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് കാരണം? അത് റീസൺ, ഹാർട്ട് ഡിസീസസ്, ഇപ്പോൾ കാർഡിയോ വാസ്കുലർ ഡിസീസസ് വേൾഡിൽ ലീഡിങ് കോസ് ഓഫ് ഡെത്താണ്. ഇതിൽ മുക്കുവാറും ഡെത്ത് പ്രിവെൻറ്റബിൾ ഡെത്താണ്. അപ്പോൾ ഇത്ര അവയർനെസ്, നമുക്ക് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിചാരിക്കും കുറേ അവയർനെസ് ഉണ്ട്. ഇത്ര അവയർനെസ് ആയിട്ടും ലാർജ് എമൗണ്ട് ഓഫ് ഡെത്ത്, കുറേ ഡെത്ത്സ്, പ്രിവെൻറ്റബിൾ ഡെത്ത്സ് ആർ സ്റ്റിൽ ഹാപ്പനിങ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ എൻ്റെ പേഷ്യൻസ് എപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പം ഞാൻ എപ്പോഴും ഫസ്റ്റ്, ഇപ്പം ഒരു പേഷ്യൻ്റെ ഫസ്റ്റ് ഫോളോ അപ്പ് തന്നെ അവർക്ക് ഒരു ന്യൂമോണിക് കൊടുക്കും. എൻ്റെ മന്ത്രമാണ് ABCDE. വാട്ട് ഈസ് ദിസ് ABCDE? എ, ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ആണ്. ഇപ്പോൾ സ്മോക്കിംഗ് നമ്പർ വൺ കില്ലറാണ്. ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്, മിക്കവാറും പിള്ളേർ കോളേജ് തന്നെ ദി വിൽ സ്റ്റാർട്ട് സ്മോക്കിംഗ്. ദാറ്റ്സ് വൺ നമ്പർ വൺ കില്ലർ. പ്ലീസ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. നെക്സ്റ്റ് ബി ആണ്. ബിയിൽ വരുന്നത് ബോഡി വെയ്റ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. എക്സസ് ബോഡി വെയ്റ്റ് എപ്പോഴും കൺട്രോൾ ചെയ്യണം. സെക്കൻഡ് തിങ് ഇസ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്കപ്പ് ഇല്ലാതെ നമുക്ക് മനസ്സിലാവില്ല. വി ഹാവ് ടു ഗോ, നമ്മൾ ഡോക്ടറിൽ പോയി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിട്ട് കൂടുതലെങ്കിൽ അതിന് എന്തായാലും ട്രീറ്റ്മെൻറ് എടുക്കണം. കുറേ തവണ പേഷ്യൻസ് ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യും, ദെൻ ദേ വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് മെഡിസിൻ, പിന്നെ ഫോളോ അപ്പ് ഉണ്ടാവില്ല. ദാറ്റ് ഇസ് എ വെരി ബാഡ് തിങ്. ദാറ്റ് ഹാസ് ടു ബി ചെക്ക്ഡ് റെഗുലർലി. സിയിൽ വരുന്നത് ചെക്കപ്പാണ് ആൻഡ് കൊളസ്ട്രോൾ ആണ്. ടു സീസ്. അതെ, ചെക്കപ്പ്, റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് അറിയാത്ത കുറേ പ്രോബ്ലംസ് ചിലപ്പോൾ ഈ ചെക്കപ്പിൽ തന്നെ റിവീൽ ആവും. സി, ഇന്നോ സി കൊളസ്ട്രോൾ ആണ്. വി ഹാവ് ടു കീപ് അവർ കൊളസ്ട്രോൾ അണ്ടർ കൺട്രോൾ. ദെൻ കംസ് ഡി. ഡി ഈസ് എ ബിഗ് ഡി, ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡയറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണമാണ്. ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ്. സോ ഡയറ്റ് ഇറ്റ്സെൽഫ് ഒരു വലിയ ടോപ്പിക്കാണ്, അത് വേറെ വീഡിയോ തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. മറ്റ് ഡി വരുന്നത് ഡ്രഗ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഷുഗറിനോ പ്രഷറിനോ കൊളസ്ട്രോളിനോ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് കഴിക്കണം, തുടർച്ചയായിട്ട് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ഡി ഇസ് ഡയബറ്റീസ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട് ആൻഡ് ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് വരാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമാണ്. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഡയബറ്റീസ്. കറക്റ്റായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യണം, അതിന് മരുന്ന് കഴിക്കണം, അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇ ആണ്. ഇ, എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. ഇപ്പോൾ എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് പറഞ്ഞാൽ ഡെയിലി ജോഗിങ് പോകണം, എക്സസീവ് സ്പോർട്, ആറോബിക്സ് വേണം, അത് പറയുന്നില്ല. എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് 5 days a week ഒരു 30 minutes to 45 minutes വാക്കിംഗ്, ഒരു ബ്രിസ്ക് വാക്കിംഗ്, അത് മതി. ബട്ട് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഏജ് ഗ്രൂപ്പ്. ആൻഡ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, ദാറ്റ് ഈസ് ദ പ്രൈം കൺസേൺ. കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറീസ് നമ്മൾ ഹാർട്ടിൽ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിൻ്റെ പേരാണ്. അപ്പം നമ്മുടെ ഹാർട്ടിൽ മെയിനായിട്ട് 3 രക്തധമനികൾ ഉണ്ടാവും. അതിൽ വരുന്ന ബ്ലോക്ക് കാരണമാണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് വരുന്നത്. ഇതിലെ സിംറ്റംസ് പറഞ്ഞാൽ ആൾക്കാർക്ക് നെഞ്ചുവേദന ഉണ്ടാകാം. നെഞ്ചുവേദന ഒരു ചിലപ്പോൾ അശ്രദ്ധത്തെ മാത്രമായിരിക്കാം, ഒരു പ്രഷറായിരിക്കാം ചെസ്റ്റിൽ. ചില പേർക്ക് ചിൻ, ലോവർ ജോ അവിടെ പെയിൻ വരാം. ചില പേർക്ക് ലെഫ്റ്റ് കയ്യിലൊക്കെ വേദന വരാം. ചില പേർക്ക് ശ്വാസമുട്ടലായിട്ട് വരാം. ചില പേർക്ക് ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്ക്ക് ചിലപ്പോൾ വേദന ഒന്നും ഉണ്ടാവില്ല. ചില പേർക്ക് കാൽ നീരായിട്ട് വരാം. സോ കുറേ വേരിയഡ് സിംറ്റംസ് ആണ്. അപ്പം ഏത് പുതിയ സിംറ്റം ഡെവലപ്പ് ചെയ്താലും നമ്മൾ നെഗ്ലക്ട് ചെയ്യാതെ ഡോക്ടറെ എന്തായാലും കാണിക്കണം. ദെൻ വി ഓൾവേസ് ഹാവ് ടു റിമെമ്പർ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദെൻ ക്യൂർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം. സ്റ്റിൽ നമുക്ക് ഏതാതെ ഇങ്ങനത്തെ ഒരു സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറായിട്ട് എന്തായാലും കൺസൾട്ട് ചെയ്യണം. യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ സിംറ്റംസ് വരുമ്പം നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് കാർഡിയോളജിസ്റ്റ് ആയിട്ടായിരിക്കും. കാർഡിയോളജിസ്റ്റ് നിങ്ങൾ ബേസിക് ടെസ്റ്റിംഗ് ചെയ്യും, ECG, എക്കോ, ആൻഡ് ചിലപ്പോൾ ചില പേഷ്യൻസിന് ആൻജിയോഗ്രാമിൻ്റെ ആവശ്യം വരാം. ഈ ആൻജിയോഗ്രാം വരുമ്പം ചില പേഷ്യൻസ്ക്ക് ആൻജിയോഗ്രാമിൽ ബ്ലോക്ക്, മൈനർ ബ്ലോക്ക്സ് ഉണ്ടാവുള്ളൂ, മെഡിസിൻസ് മാത്രം മതിയായിരിക്കും. ചില പേർക്ക് ആൻജിയോപ്ലാസ്റ്റി ആവശ്യം വരും. ചില പേർക്ക് അതിൽ അഡ്വൈസ് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ആയിരിക്കും. ഇപ്പോൾ ബൈപ്പാസ് സർജറി കേട്ടാൽ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ഭയങ്കര പേടിയാണ്, ഒരു ഫിയർ ഫാക്ടർ. അപ്പം ആ ഫിയർ ഫാക്ടർ റിമൂവ് ചെയ്യാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം, അതാണ്. ബൈപ്പാസ് സർജറി തുടങ്ങി ടു ഓൾമോസ്റ്റ് 60 years ആയി. ആൻഡ് ഈ 60 years അതിൻ്റെ പ്രൊസീജിയർ,
അത് റിസൾട്ട്സ് സ്പെക്ടാക്കുലർലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം ബൈപ്പാസിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റോഡിൽ തിരക്കുണ്ടാകുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാക്കും. പഴയ റോഡ് അവിടെ തന്നെ ഉണ്ടാവും, പുതിയ റോഡ് ഇവിടെ ട്രാഫിക് സ്മൂത്തായി പോകും. ബൈപ്പാസും സെയിം കോൺസെപ്റ്റാണ്. ബൈപ്പാസ് പറയുന്നത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ക്രാഫ്റ്റിങ്ങിൻ്റെ ഒരു പോപ്പുലർ നിയമമാണ്. കൊറോണറി ആർട്ടറി രക്തധമനികൾ, ഹാർട്ട് രക്തധമനികൾ, അതിൽ ബ്ലോക്ക് വരുമ്പം നമ്മൾ ഒരു ബൈപ്പാസ് ചെയ്തിട്ട് ബ്ലഡിന് പോകാൻ വേണ്ടി ഒരു പുതിയ റൂട്ടും കൊടുക്കുന്നതാണ് സി എ വി ജി ബ്ലഡ് ബൈപ്പാസ് പറയുന്നത്. ഇപ്പം വൺസ് ഇപ്പോൾ കാർഡിയോളജിസ്റ്റിനെ ബൈപ്പാസിൻ്റെ അഡ്വൈസ് ചെയ്യുന്നെങ്കിൽ, വൺസ് യു കം ടു മീ, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ നമ്മൾ സാധാരണ ബേസിക് ടെസ്റ്റിംഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സർജറി, സാധാരണ സർജറി ഒരു 3-4 hours എടുക്കും. അത് കഴിഞ്ഞിട്ട് ഐ സി യു 1 or 2 days ആണ്. വാർഡിൽ ഒരു 2-4 days സ്റ്റേ ആണ്. യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഒരു 5 അഞ്ചാം ദിവസം നമ്മൾ സാധാരണ ഡിസ്ചാർജ് ചെയ്തതാണ്. ബൈപ്പാസ് യൂഷ്വലി 2 types ചെയ്യാൻ പറ്റും. ഒന്ന് ഹാർട്ട് നിർത്തിയിട്ട് ഓൺ പമ്പ് സർജറി എന്ന് പറയും. മറ്റത് കുറച്ച് കൂടുതൽ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള ഓഫ് പമ്പ് സർജറിയാണ്, അത് ബീറ്റിംഗ് ഹാർട്ട് സർജറിയാണ്. ഇതില്ലാതെ ലേറ്റ്ലി നമ്മളിപ്പം മിനിമൽ ഇൻവേസീവ് കാർഡിയക് സർജറി ചെയ്യുന്നുണ്ട്. മിനിമൽ ഇൻവേസീവ് പറഞ്ഞാൽ, നമ്മൾ കൺവെൻഷനലി ചെസ്റ്റിൽ ഫ്രണ്ടിൽ ഒരു 4-5 inches ഇൻസിഷൻ വെച്ചാണ് സർജറി സാധാരണ ചെയ്യാറ്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റിൽ ഒരു 3 inches ഇൻസിഷൻ വെച്ചിട്ട്, ഒരു ചെറിയ ഇൻസിഷൻ വെച്ചിട്ട് നമുക്ക് മിനിമൽ ഇൻവേസീവ് ബൈപ്പാസ് സർജറി ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ബിഗ് ജമ്പ് ആൻഡ് എ ബിഗ് ഡെവലപ്മെൻറ്റ് ഇൻ ആർ ഫീൽഡ്. നമ്മൾ ബൈപ്പാസ് ഒരു പേഷ്യൻ്റ് അഡ്വൈസ് ചെയ്യുമ്പം ഏറ്റവും ജാസ്തി വലിയ പ്രശ്നം അതിൽ ഇൻവോൾവ് ഫിയർ ഫാക്ടേഴ്സ് ആണ്. ഏറ്റവും വലിയ ഫാക്ടർ ഡെത്താണ്. ആൾക്കാർക്ക് ഇപ്പോൾ എപ്പോഴും തോന്നുന്നുണ്ടാവും, ഓ ബൈപ്പാസ് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് റിസോർട്ടാണ്, ഇത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, ആൻഡ് മിക്കവാറും പേഷ്യൻ മരിച്ചു പോകുന്നതാണ്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. വി ഹാവ് ടു ചേഞ്ച് ദാറ്റ്. ഇപ്പം മിക്കവാറും കേസസിൽ ഇഫ് ദ ഹാർട്ട് ഫങ്ഷൻ ഈസ് നോർമൽ, നോ കോമോർബിഡിറ്റീസ്, വേറെ ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 99% കേസസിൽ സർജറി സക്സസ്ഫുൾ ആയിരിക്കും. വി ഹാവ് ടു ഓൾവേസ് റിമെമ്പർ ദാറ്റ് ബൈപ്പാസിൽ പേടിക്കാൻ ഇല്ല. നമ്പർ സെക്കൻഡ് ഫാക്ടർ, ആൾക്കാർക്ക് വേദനയായിട്ട് കുറേ പേടിയുണ്ടാവും. ആൾക്കാർ പറയുമ്പോൾ വലിയ ഇൻസിഷനാണ്, ചെസ്റ്റ് ഫുൾ ഓപ്പൺ ചെയ്യും, കുറേ വേദന ഉണ്ടാവും. ദാറ്റ് ഈസ് ഓൾസോ കംപ്ലീറ്റ്ലി റോങ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പേഷ്യൻസ് മുക്കുവാറും 5th day വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ പേഷ്യൻസ് കൊടുക്കുന്നത് പാരസെറ്റമോൾ 500 mg SOS ആണ്. SOS പറഞ്ഞാൽ വേദന ഉണ്ടായാൽ മാത്രം കഴിച്ചാൽ മതി, അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത്. വേദന ഉണ്ടാവില്ല മുക്കുവാറും പേഷ്യൻസിന്, ഉണ്ടായാലും ആദ്യത്തെ തീരെ ഉണ്ടാവില്ല എന്നും പറയില്ല, ആദ്യ 2-3 ദിവസം. ബട്ട് യൂഷ്വലി ഇപ്പോഴത്തെ പെയിൻ കില്ലേഴ്സ് വെച്ച് നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പെയിൻ ഇസ് നെവർ എ പ്രോബ്ലം നമ്മുടെ ബൈപ്പാസ് പേഷ്യൻസിൽ. പിന്നെ കുറേ പേഷ്യൻസിന് ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ജോലിക്ക് എപ്പോൾ തിരിച്ചു പോകാൻ പറ്റുന്നത്. ആൾക്കാർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറേ ആൾക്കാരുടെ എപ്പോഴും ആയിരിക്കും, വർക്കിംഗ് ആണ്, അപ്പോൾ നമുക്ക് ജോലിക്ക് എപ്പോൾ പോകാൻ പറ്റും, എത്ര റെസ്റ്റ് വേണം ചോദിക്കും. നമ്മുടെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയിട്ട് വീട് പോകുമ്പം സ്വന്തം ജോലിയൊക്കെ എന്തായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അതിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. റെസ്ട്രിക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് വെയിറ്റ് തൂക്കുന്നു, ഡ്രൈവിംഗ് അങ്ങനത്തെ കാര്യങ്ങളെ മാത്രമാണ് റെസ്ട്രിക്ഷൻ. ഇപ്പോൾ ആൾക്കാർ ഹെവി വർക്കൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് പാടില്ല 2 months പറയുന്നത്, അത് ഹാർട്ട് സർജറി ആയിട്ടല്ല, ബേസിക്കലി നമ്മൾ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന കാരണം മാത്രമാണ് നമ്മൾ 2 months വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. അതും ഇപ്പം മിനിമൽ ഇൻവേഷൻ പറഞ്ഞില്ലേ, കാർഡിയക് സർജറി ലെഫ്റ്റ് റൈറ്റ് ചെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നു, അതിൽ ഈ പ്രശ്നമില്ല. സോ യു ക്യാൻ ഗോ ബാക്ക് ടു വർക്ക് ആസ് ഏർലി ആസ് 2 weeks ആഫ്റ്റർ കാർഡിയക് സർജറി. ദെൻ ആൾക്കാർക്ക് ഇനി ഒരു ഡൗട്ട് റിഗാർഡിംഗ് ട്രാവൽ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കുറേ പേഷ്യൻസ് മിഡിൽ ഈസ്റ്റ് ദുബായിൽ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ് ആയിരിക്കും, അവർക്ക് ഇപ്പോൾ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് സർജറി ചെയ്തു ആൻഡ് ദേ വോണ്ട് ടു ഗോ ബാക്ക്. യു ക്യാൻ ഫ്ലൈ. യൂഷ്വലി 3-6 weeks ആഫ്റ്റർ ദ സർജറി, ഡിപ്പെൻഡിങ് ഓൺ ദ പേഷ്യൻസ്, നമ്മൾ ഫോളോ അപ്പിൽ നിങ്ങൾ വരും, നമ്മൾ ചെക്കപ്പ് ചെയ്യും, ആൻഡ് യൂഷ്വലി ബിറ്റ്വീൻ 3-6 യു ക്യാൻ ഫ്ലൈ ബാക്ക് ടു യുവർ ഡെസ്റ്റിനേഷൻ. ദെൻ വൺ മോർ കോമൺ പ്രോബ്ലം വിച്ച് ഐ ഹവ് സീൻ ഇസ് ഏജ്. ഇപ്പോൾ കുറച്ച് ഒരു ഏജ് ഉള്ള റിലേറ്റീവ് ആയിരിക്കും വീട്ടിൽ, ആൾക്കാർക്ക് ഓ ഈ വയസ്സിൽ ബൈപ്പാസ് വേണോ അങ്ങനെ തോന്നലുണ്ടാവും. ഓൾവേസ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് നോക്കേണ്ടത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഇപ്പോൾ ആ പേഷ്യൻ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഈ ഹാർട്ട് പ്രശ്നം വരുന്ന മുമ്പായിട്ട് ഇഫ് ഹി ഹാസിങ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് യു ഷുഡ് ഗോ ഫോർ സി എ വി ജി, ബിക്കോസ് ദാറ്റ് അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. ബിക്കോസ് ഏജ് ഇപ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടർ അല്ല. റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് അസസ്മെൻറ്റിന് വേറെ ക്രൈറ്റീരിയസ് ഉണ്ട്, വേറെ ടെസ്റ്റൊക്കെ ഉണ്ട്. അതിൽ ഡെഫിനറ്റ്ലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സർജൻ തന്നെ പറയും, ഓക്കെ ഇപ്പം ഇങ്ങനെയാണ്, ഈ റിസ്ക് ഫാക്ടർ ഉണ്ട്, നമുക്ക് വേണമല്ലോ എന്ന് നമ്മൾ തീരുമാനിക്കാം. ബട്ട് ആസ് സച്ച് ഏജ് ഇസ് നോട്ട് എ കോൺട്രാൻഡിക്കേഷൻ ഫോർ സി എ വി ജി. ദെൻ മെനി പേഷ്യൻസ് വിൽ ഹാവ് ഓ ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്. ഡോണ്ട് വറി, മുക്കുവാറും നമ്മുടെ പേഷ്യൻസിന് ഷുഗറും പ്രഷറും ഉണ്ടാകുന്നതാണ്. ഡോണ്ട് വറി, വി യൂഷ്വലി ഓപ്റ്റമൈസ് ദ പേഷ്യൻ ആൻഡ് ദെൻ ഓൺലി വി ടേക്ക് ഫോർ സർജറി. ചില പേർക്ക് കിഡ്നി ഡിസീസ് ഉണ്ടാവും,
സോ കിഡ്നി ഡിസീസ് പേഷ്യൻസിനും നമ്മൾ നെഫ്രോളജിസ്റ്റ് കൊളാബറേഷനിൽ പേഷ്യൻ്റെ റീനൽ ഫംഗ്ഷൻ ഓപ്റ്റിമൈസ് ചെയ്തിട്ട് ബൈപ്പാസിലേക്ക് എടുക്കും. വാട്ട് നെക്സ്റ്റ്? ഇപ്പോൾ ബൈപ്പാസ് കഴിഞ്ഞു, വീട്ടിലേക്ക് എത്തി. സോ യൂഷ്വലി എൻ്റെ ഫോളോഅപ്പിൽ ഞാൻ നോക്കിയത് പേഷ്യൻ്റ് ആദ്യത്തെ 3 to 6 months കൃത്യമായിട്ട് മരുന്ന് കഴിക്കും, എല്ലാം ഫോളോ അപ്പ് ചെയ്യും, ചെക്കപ്സിന് വരും, ബ്ലഡ് പ്രഷർ, ഷുഗർ, എവറിത്തിങ് വിൽ ബി പ്രോപ്പർ. പ്രോബ്ലം വരുന്നത് എപ്പോഴും 6 months കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് ആൾക്കാർക്ക് ആ ടൈം പോവുക, സിംറ്റംസ് ഒക്കെ ആയി റുട്ടീനിൽ വർക്കിലേക്ക് തിരിച്ചു പോയി. ആദ്യ മീൻസ് ആദ്യ ചിലപ്പോൾ 2-3 months ഇനിയും ചിലപ്പോൾ പേഷ്യൻസ് കെയർ എടുക്കും. അത് കഴിഞ്ഞിട്ട് കുറേ പേഷ്യൻസ് ഇൻസ്ട്രക്ഷൻസ് നെഗ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. ഓൾവേസ് റിമെമ്പർ, കൊറോണറി ആർട്ടറി ഡിസീസ് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്തിട്ട് അതിൻ്റെ പ്രോഗ്രസ് ഹോൾട്ട് ചെയ്യുന്നതാണ്. സോ ദീസ് മെഡിക്കേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബൈപ്പാസ് മെഡിക്കേഷൻസ്, അതിനു വേണ്ടി കഴിക്കുന്ന മെഡിക്കേഷൻസ് ആയാലും ഷുഗറായാലും പ്രഷറായാലും യു ഹാവ് ടു കണ്ടിന്യൂ ഇറ്റ് ടിൽ യുവർ ഡോക്ടർ അഡ്വൈസ് അഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഫോളോപ്പും മെഡിക്കേഷൻസിനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബൈപ്പാസ് ഓൾമോസ്റ്റ് 60 years മോർ ദാൻ 60 years ആയിട്ട് ചെയ്യുന്നുണ്ട്. ദ റിസൾട്ട്സ് ആർ വെരി ഗുഡ്. സോ ഡോണ്ട് വറി അബൌട്ട് CABG, ഡോണ്ട് ബി ഫെയർഫുൾ. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലാർക്കത് ഹാർട്ട് അസുഖം ഉണ്ട്, ഇല്ലാട്ടി ബൈപ്പാസ് അങ്ങനെ അഡ്വൈസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇല്ലാട്ടി മറ്റ് വീഡിയോസ് ആയിട്ട് ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ, യു ആർ മോസ്റ്റ് വെൽക്കം. യു കോൺടാക്ട് അസ്, കോൺടാക്ട് മീ ഓർ മൈ ടീം അറ്റ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ, വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. ഓൾവേസ് റിമെമ്പർ, ഹെൽത്ത് ഒരു എക്സ്പെൻസ് അല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് യു ഷുഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ടുഡേ. താങ്ക് യു.